ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയെ സമാധാനിപ്പിക്കാണ് മാഷി ഗോകുല് തിരിച്ചു വരും. അവൻ അവൻ്റെ പ്രായത്തിൻ്റെ ആ ഒരു തലപ്പിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നതാണ്, അതൊന്നും ഇത്ര വിഷയമാക്കണ്ട എന്നൊക്കെ പറയുമ്പോഴായിരിക്കും സുശീല ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. സുശീലയെ കണ്ട സച്ചിയും മാഷും ആകെ ഞെട്ടിപ്പോവാണ്. പിന്നീട് സുശീല അങ്ങ് ഇറങ്ങി വരുമ്പോൾ ഭാനമ്മയാണെങ്കിലും പൊട്ടിക്കരയാണ്. എന്നാലും മാഷിന് ഈ വിധി വന്നല്ലോ, മാഷിന് ഈ വിധി വന്നല്ലോ. പാവം മനുഷ്യൻ, അദ്ദേഹത്തെ ഞാനൊരു ജീവശവം പോലെ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാനമ്മ ഭയങ്കര കരച്ചിലായി. എന്നാൽ സുശീലയാണെങ്കിലും മനഃപൂർവ്വം അറിഞ്ഞും കൊണ്ട് തന്നെയാണ് സുശീല മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ധനൻ വിളിച്ചിട്ടായിരിക്കും ഈ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ സുശീല തൻ്റെ മകൻ അവിടെ ഉണ്ട് എന്നുള്ള സത്യം അറിഞ്ഞത് കൊണ്ടാണ് മാഷ് മരിച്ചു എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നത്. എന്നിട്ട് ഭാനുമ ഇങ്ങനെ കരയുന്നത് കാണുകയാണ്. സുശീല അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ വരുമ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ കരയുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ മാഷും സച്ചി സാറും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാലും മാഷിന് ഈ വിധി വന്നല്ലോ, പാവം മനുഷ്യ, ആർക്കും ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യന് ഈ വിധി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ കരയുമ്പോൾ അവിടെ പെട്ടെന്ന് അങ്ങ് ഭാനുമ്മ മാഷിനെ കാണണം കേട്ടോ. ഇത് കാണുന്ന ഭാനുമ്മക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് സുശീലയുടെ നേർക്കങ്ങ് വിരലി ചൂണ്ടിയിട്ട് കേട്ടി വൃത്തി കെട്ടവളെ, നീ എന്താടി ഒരു മനുഷ്യനെ മരിക്കാത്ത മനുഷ്യനെ മരിച്ചു എന്നൊക്കെ പറയുന്നത്, എന്ത് സ്വഭാവമാണ് നിൻ്റേത് എന്ന് പറയുമ്പോൾ മാറി നിൽക്ക് തള്ളെ, ഒന്ന് മിണ്ടാതെ നിൽക്കുകയെന്ന് പറയണേ. എന്നിട്ട് ആഹാ, ഇപ്പോൾ എന്നെയും എൻ്റെ എന്നെ കബളിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ ലാസ്റ്റത്തെ മകൾക്ക് ബന്ധം ആലോചിക്കുകയാണ് അല്ലേ എന്ന് പറഞ്ഞേക്കനെ സച്ചി പറയും, ദേ സുശീലെ വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കണ്ട, ഇവിടെ അങ്ങനെ ഒരു ബന്ധമാലോചന ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ മാഷ് പറയും, അങ്ങനെ ഒരു ബന്ധമാലോചന ഒന്നും ഇല്ല എന്ന് പറയണ്ടാം. ഇതേ സമയം മാഷേ കള്ളം പറയണ്ട, കള്ളം പറിച്ചിൽ മാത്രമല്ലേ നിച്ചമുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രഘുവും അതുപോലെ ശബ്ദം കേട്ട് ഇന്ദ്രനും അനുപമയും എല്ലാവരും ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ആകെ പകച്ചു പോവാണ്. അമ്മ ഇങ്ങനെ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിൽ ഇന്ദ്രനും അനുപമയും ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം സുശീല പറയും, ആ മാഷ് മരിച്ചു എന്നുള്ള കള്ളം പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് കൊടുന്നത് എന്താണെന്നറിയോ, ഇയാൾ എന്നോ എൻ്റെ മനസ്സിൽ നിന്ന് മരിച്ചിരിക്കുന്നു. ഇയാൾ അങ്ങനെയുള്ള പ്രവൃത്തിയാണല്ലോ ചെയ്തു കൂട്ടുന്നത്. എൻ്റെ മകനെ ഇപ്പോൾ കയ്യോടെ അങ്ങ് എടുത്തു എന്ന് പറയുന്ന ഉടൻ തന്നെ രഘു പറയും, എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ആൻറ്റി കയറി, ഇത് എൻ്റെ വീടാണ്, ആൻറ്റി കയറി, ആൻറ്റിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് പറയുമ്പോൾ, ആടാ നീ ഇപ്പോൾ നല്ലവനായില്ലേ, ഇയാളെ പോലെ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള കഴിവ് നിനക്കും കിട്ടിയില്ലേ, അപ്പോൾ നീ എൻ്റെ മകൻ നിന്നെ എന്ന് വെച്ചാൽ വെറുത്ത് നടന്നിരുന്നവനായിരുന്നു, ഇപ്പോൾ നിൻ്റെ വീട്ടിൽ വന്ന് സംബന്ധം കൂടുന്നു. അത് രണ്ട് മൂന്ന് ദിവസമായി എൻ്റെ മകൻ എന്നോട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ബാങ്കെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ഇവിടോട്ടാണെന്നുള്ള സത്യം ഈശ്വരനായിട്ട് എനിക്ക് കാണിച്ചു തന്നല്ലോ. എന്നാലും എൻ്റെ മകൻ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ മകള് വലിയ അപാര ബുദ്ധിയുള്ളവൾ തന്നെ, വലിയ കഴിവുള്ളവൾ തന്നെ, അവൾക്ക് എൻ്റെ മകനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഇന്ദ്രൻ പറയണ്ടോ. ഇതൊക്കെ കേട്ട ഉടനെ സുശീല പറഞ്ഞു, നീ മിണ്ടരുത്, എൻ്റെ മകൻ മരിച്ചു, എൻ്റെ മൂത്ത മകൻ മരിച്ചു, മരിച്ച് പിണ്ടം വെച്ചു ഞാൻ അവനെ, ഇനി എനിക്ക് വേണ്ട എന്നൊക്കെ സുശീല പറയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് വീണ്ടും പറയാൻ കേട്ടോ. ഇതേ സമയം ശബരി പറയും, എന്താ ആൻറ്റി ഇങ്ങനെ സംസാരിക്കരുത്, നീ മിണ്ടരുത്, നീ എൻ്റെ മകളെ ചതിച്ചവനാണ്, എൻ്റെ മകളെ പെണ്ണു കാണാൻ വന്നിട്ട് നീ അനന്തമാഷിൻ്റെ വീട്ടിൽ നിന്നും നീ ബന്ധം കൂടിയവനല്ലേ, അങ്ങനെ എന്തെല്ലാം തെറ്റാണ് ഈ അനന്തമാഷി ചെയ്തിരിക്കുന്നത്, ഇയാൾ എൻ്റെ മനസ്സിൽ നിന്ന് എന്നോ മരിച്ച് മണ്ണായി പോയവരാണ്, അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ മകനും എന്നെ കബളിപ്പിച്ചു എന്നങ്ങ് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഇന്ദ്രനെ കഴുത്തിനങ്ങ് പിടിച്ചിട്ട്, എന്നാലും നീ എന്നെ ഇത്രയും പൊട്ടിയാക്കി കളഞ്ഞല്ലോ, മൂന്നാല് ദിവസം നീ ഈ ശബരിയുടെ പെണ്ണിൻ്റെ പ്രസവത്തിന്, ഈ ദയയുടെ പ്രസവത്തിനു വേണ്ടി നീ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നീ നിന്റെ ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ എന്നെ കബളിപ്പിച്ചാണല്ലോ ചെയ്തത്, എന്ത് മഹാപാപമാടാ ഞാൻ നിന്നോട് ചെയ്തത്, ഈ അമ്മയോട് ഈ ചതി നീ എന്തിനാടാ ചെയ്തത് എന്ന് പറഞ്ഞ് നിലത്ത് കിടക്കുന്ന മണ്ണല്ല ഇപ്രാവശ്യം എടുക്കുന്നത്, ഒരു കൊള്ളിയാണ് എടുക്കുന്നത്, എനിക്കിനി ഇങ്ങനെ ഒരു മകനില്ല, എൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കൊള്ളി മുറിച്ചിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് പോകുന്ന വഴിക്ക് പറയും, മാഷേ ചെറിയ മകൾക്ക് സമ്പതം കൂടിക്കോ ഇയാളുമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സച്ചി പറയും, ദേ സുശീല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ഒരിക്കലും ഞങ്ങൾ സമ്മതം കൂടാൻ വന്നതല്ല, ഞങ്ങൾ യാദൃശികമായി ഇവിടെ വെച്ച് കണ്ടതാണ്, ആ ആരും എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയും
അവിടെ നിന്നും പോവാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രൻ സ്പീഡിൽ സ്കൂട്ടി എടുത്ത് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് സുശീല ഒരു കാര്യം കൊണ്ടും പറയും, ശബരി നീ എൻ്റെ മകളോട് തെറ്റ് ചെയ്തെങ്കിലും നീ എൻ്റെ ആളിയൻ, അവൻ നല്ലവനാണ്, അവൻ എനിക്ക് നല്ലൊരു കാര്യം ചെയ്തു തന്നു, എൻ്റെ മകൻ ഈ വീട്ടിലോട്ട് ഞാൻ അറിയാതെ വരുന്നുണ്ട് എന്നുള്ള സത്യം അവൻ എന്നെ ഫോൺ വിളിച്ച് അറിയിച്ചു എന്ന് പറയുമ്പോൾ മാഷ് ദേ സുശീലെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ധനൻ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കട്ടിട്ടും തുമർന്നിട്ടൊന്നല്ലോ ഇന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരുന്നത്, അവൻ എൻ്റെ മരുമകനാണ്, അവൻ എൻ്റെ മകളുടെ ഭാര്യയാണ്, അതെന്താ സുശീല നീ ചിന്തിക്കാത്തത്, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് മരിച്ചതാണ്, ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞു പോയിട്ടോ. പിന്നീട് മാഷ് സങ്കടപ്പെടുകയാണ്. ഇതേ സമയം സച്ചി വല്ലാത്തൊരു കുടുംബം തന്നെ എന്നുള്ള ഭാവത്തിൽ സച്ചി ആകെ സങ്കടത്തോടു കൂടി സച്ചി അങ്ങ് പോവാണ്. ഈ സമയം മാഷ് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ ദയയെ കൊണ്ടേക്ക് എടുത്ത് എന്ന് രഘു അവിടെ പെട്ടെന്ന് പറയാണ്. കാരണം ദയ എടുത്ത് ചാടുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ദയെ കൊണ്ട് അമ്പിളി അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം മാഷ് എന്നാലും എനിക്ക് ഇത്രയും വലിയൊരു വിധി വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ രഘു പറയും, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് അമ്മാവ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സുശീല ആൻറ്റിയുടെ സ്വഭാവം നന്നായി അറിയാലോ എന്ന് പറയുമ്പോൾ, എന്നാലും മോനെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയം ശബരി പറയും, എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ വീട്ടുകാർ കാരണമാണല്ലോ ഇങ്ങനെ ഒരു വിധി വന്നത് എന്ന് അവിടെ പറയുമ്പോൾ, ഒരിക്കലും നിൻ്റെ വീട്ടുകാർ കാരണം എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ എൻ്റെ വിധിയാണ്, എൻ്റെ മകളുടെയും വിധിയാണ്, എന്ത് ചെയ്യാൻ അനുഭവിക്കാൻ എന്നൊക്കെ പറയാണ്. പിന്നീട് ഇന്ദ്രൻ പിറകെ പോയ സുശീലയുടെ അടുത്തെത്താണ്. അങ്ങനെ വീട്ടിൽ വന്ന് സുശീല ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാഷ് കൊടുക്കുമ്പോൾ ചില്ലറവില്ല, ഇത് വേണ്ട, വേറെ ക്യാഷ് വേണമെന്ന് ഓട്ടോക്കാരൻ പറയാൻ കേട്ടോ. ഉടൻ തന്നെ ഇന്ദ്രൻ തൻ്റെ പേഴ്സിൽ നിന്ന് ഇന്നാ ചില്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ, നീ കൊടുക്കരുത്, ഇത് നീ ഇങ്ങനെ ഒരു മകൻ ഇല്ല, നീ ആരാ എൻ്റെ പൈസ കൊടുക്കാൻ എന്ന് ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയും, ദേ അമ്മ എന്താ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞേക്കെ എന്നെ, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം, എന്നെ കബളിപ്പിച്ച് പോയവനാണ് നീ, അതുകൊണ്ട് എൻ്റെ മകൻ മരിച്ചിരിക്കുന്നു, നീ കൊടുക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ സുശീല അകത്തോട്ട് പൈസ എടുക്കാൻ പോകുമ്പോൾ, മോളെ സോന നീയെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്, ഈ ഓട്ടോക്കാരന് നീ പൈസ കൊടുക്കുമെന്ന് പറയാണ്. അങ്ങനെ സോന ക്യാഷ് വാങ്ങിയിട്ട് ഓട്ടോക്കാരന് കൊടുക്കണം കേട്ടോ. ഇത് കണ്ട് സുശീല അങ്ങ് വരികയാണ്, ദേ എനിക്കും എൻ്റെ മകൾക്കും നീ നോക്കണ്ട, നിന്നെപ്പോലെ ഒരു മകനും എനിക്കില്ല, നീ ആരാ ഞങ്ങളുടെ, ഈ പൈസ തിരികെ മേടിക്കുകയെന്ന് പറയാണ്. ഇത് കേട്ട ഉടൻ തന്നെ അവിടെ ഇന്ദ്രനോട് സോനയും പറയും, പെട്ടെന്ന് മേടിച്ചോ ഇന്ദ്രട്ട, വെറുതെ അമ്മയെ പ്രഷർ കൂട്ടണ്ട, മേടിച്ചോ എന്ന് പറയാണ്. ഇന്ദ്രട്ടൻ ചെയ്തത് അത്ര വലിയ തെറ്റല്ലേ, അമ്മയെ കബളിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഇന്ദ്രനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഡി നീ വെറുതെ എരുതിയിൽ എണ്ണേൽക്കുന്നത് പോലെയുള്ള നിൻ്റെ ഈ സംസാരമുണ്ടല്ലോ, അത് നിർത്തിക്കോ, ഞാൻ എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാനത് കേട്ടു നിൽക്കും, എന്നാൽ നീ പറഞ്ഞാൽ ഞാനത് കേട്ടു നിൽക്കില്ല, നിന്നെ ഞാൻ അടിക്കുമെന്ന് പറയുമ്പോൾ സുശീല പറയും, ധൈര്യമുണ്ടെങ്കിൽ അടിക്കടാ, എൻ്റെ മകളെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാടാ എന്ന് വീണ്ടും പറയുമ്പോൾ ഇന്ദ്രൻ അവിടെ ആകെ പകച്ചു പോവാണ് കേട്ടോ. ഇതേ സമയം വനമ പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ, മതി ഒന്ന് നിർത്ത്, എന്തിനാണ് ഇങ്ങനെ ആവുന്ന സോനെ, നീ നിൻ്റെ അമ്മയുടെ തൊഴിൽ തന്നെ അങ്ങ് പിടിക്കണോ, നിൻ്റെ അമ്മയുടെ സ്വഭാവം തന്നെ നീ അങ്ങ് എടുത്തോ, എന്തിനാണ് ഇങ്ങനെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ അവിടെ സുശീല പറയും, ദേ ഭാനമ്മേ എനിക്ക് കൂട്ടിന് ആരെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ട് എൻ്റെ മകളെ നിങ്ങൾ നേരാക്കാനൊന്നും പോണ്ട എന്ന് പറയാണ്. ഇത് കേട്ട ഉടൻ തന്നെ ഞാൻ നേരാ കൂടി നീ ചെയ്ത തെറ്റുകളെല്ലാം നാളെ ഈശ്വരൻ നിനക്ക് ഏത് വഴിയിലൂടെ തിരിച്ചടി തരിക എന്ന് പറയാൻ പറ്റില്ല, അത്രയും വലിയൊരു ക്രൂരതയാണ് നീ ചെയ്തത്, നിങ്ങളെല്ലാവരും അറിയണം മക്കളെ, ഒരു മരിക്കാത്ത മനുഷ്യനെ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ അനുപമ അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രനും അങ്ങ് ഞെട്ടിപ്പോവാണ്, ഇത്രയും ക്രൂര മനസ്സാണോ തൻ്റെ അമ്മയുടെ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആടാ ഞാൻ പറഞ്ഞു, ഞാൻ സത്യം തന്നെ, അയാൾ എന്നോ എൻ്റെ മനസ്സിൽ നിന്ന് മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓരോ ദിവസവും അയാൾ മരിച്ച് മണ്ണായും കൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി കയറിപ്പോകുമ്പോൾ അനുപമ പൊട്ടിക്കരയുമ്പോൾ അനുപമയെ ആശ്വസിപ്പിക്കണം എന്ന് ഇന്ദ്രനുണ്ട്. എങ്കിലും കൂടി ഇന്ദ്രൻ പെട്ടെന്ന് ബൈക്കിൽ അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. ഇതേ സമയം സത്യനെ വീണ് കാണിക്കുന്നത്, അങ്ങനെ സത്യൻ ചിരുവിൻ്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സത്യൻ്റെ കൂട്ടുകാരൻ ചിരുവിന് ജോലിയാക്കി കൊടുക്കാൻ പറഞ്ഞ ആ കൂട്ടുകാരൻ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഫോൺ എടുത്തിട്ട്, എടാ നീ പറഞ്ഞ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്, എന്നാൽ ഇതൊക്കെ പ്രതിഭ നിന്ന് കേൾക്കുകയാണ്, പ്രതിഭയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, ചിരുവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ആ ഒരു പ്രതിഭയുടെ ആ മുഖത്ത് ആ ഒരു ഭാവവ്യത്യാസമൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. ഈ സമയം സത്യൻ പറയുന്നുണ്ട്, എന്താണ് എൻ്റെ ചിരുവിന് ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ
തീർച്ചയായും കിട്ടും. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ആ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ആ ലെറ്റർ അവളുടെ വീട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, അത് അവളെ ഒന്ന് അറിയിക്കണം. ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അതിനെന്താ വഴി, തീർച്ചയായും കിട്ടും. ഞാൻ അതിന് വേണ്ട ഇടപാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ഇത് കേൾക്കുന്ന സത്യന് ഒരുപാട് സന്തോഷമാണ്. നിന്നോട് വാക്കുകളില്ല, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വിവരം വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയണം കേട്ടോ. പിന്നീട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പ്രതിഭ ചോദിക്കും, എന്തിനാ സത്യേട്ട സാർ എന്തിനാ ഇങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ജോലിയാക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ തന്നെ, നീ ഇന്നലെ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് കേട്ടല്ലേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹവും പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വിട്ടു. എന്നാലും കൂടി അവളുടെ ജീവിതത്തിൽ ഇനിയൊരു ബുദ്ധിമുട്ട് വരുന്നത് കാണുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവൾക്കൊരു ജോലി അത്യാവശ്യമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ടാണെന്ന് പറയുമ്പോഴും പ്രതിഭയുടെ കൈയൊക്കെ ഇങ്ങനെ എന്തോ ഒരു ജാതി ആവുന്നുണ്ട് കേട്ടോ. അതേസമയം ഫോണെടുത്ത് പെട്ടെന്ന് സത്യം ചീരുവിനെ വിളിക്കുകയാണ്. അങ്ങനെ ചീരുവാണെങ്കിലും അത് സത്യേട്ടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോഴാണെങ്കിലും വിനയൻ അവിടെ ഇല്ല. അങ്ങനെ എന്താ സത്യേട്ടാ വിളിച്ചതെന്ന് പറയുമ്പോൾ, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്, നിന്നോടൊരു അർജൻറ്റ് കാര്യമാണ്. എന്താ സത്യേട്ടാ വേഗം പറയൂ എന്ന് പറഞ്ഞേക്ക് എന്നെ പറയും, നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്, നിനക്ക് അവിടെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്, ഇൻ്റർവ്യൂ ലെറ്റർ അവിടെ വരും, പോകുമ്പോൾ നീ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ, അവിടെ ചീരുവിന് വാക്കുകൾ എന്താണ് സത്യനോട് പറയേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് ചീരു പറയും, സത്യേട്ടാ ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സമയത്ത് ഇത് അത്യാവശ്യമായിരുന്നു, സത്യേട്ടനോട് എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്തോഷ വാർത്ത പറയുന്ന സമയത്തായിരിക്കും വിനയൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ കേട്ടോ. അങ്ങനെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടോട് തന്നെ സത്യേട്ടാ എന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാണ്. ഇതേ സമയം വിനയൻ അങ്ങ് ഉള്ളിലോട്ട് കയറുകയെന്ന് കണ്ടോടന്നെ, ആ നിങ്ങൾ പറഞ്ഞ ആളോ, ആ ആളിവിടെ ഇല്ല, ആൾ അങ്ങോട്ടേക്ക് പോയിക്കുകയാണ്, ഇത് ഞാൻ വേറെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ഈ സമയം വിനയന് കുറച്ച് നേരം മുറ്റത്ത് നിന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പറഞ്ഞ് നീ ആരോട് അടി സംസാരിച്ചത്, മര്യാദക്ക് ഫോൺ കാട്ടടി, ഞാൻ നോക്കട്ടെ നീ ആരോട് സംസാരിച്ച് ഞാൻ കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോണ് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ അവിടെ വിനയനോട് ചീരു പറയും, ദേ നിങ്ങളുടെ അടവുകളൊക്കെ നിർത്തിയേക്ക് കേട്ടോ, നിങ്ങൾ എൻ്റെ ഫോണിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാനല്ലേ, അതൊന്നും നടക്കില്ല. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നില്ലേ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ ദിവസവും ഞാനിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. എന്തായാലും അത് റോങ് നമ്പർ ആയിരുന്നു, അയാളോട് ഞാൻ പറഞ്ഞു ഇത് റോങ് നമ്പറാണെന്ന്, ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ, ഇത്രയും നേരം റോങ് നമ്പർ എന്ന് പറയാനോ, ആ അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ഫോൺ നിങ്ങൾക്ക് ഞാൻ തരില്ല, മര്യാദക്ക് തരുന്നുണ്ടടി നീ ഫോണ് എന്ന് വിനയൻ വീണ്ടും പറയുമ്പോൾ, ഇല്ല ഞാൻ തരില്ല, എൻ്റെ ഫോൺ എൻ്റെ അവകാശമാണ്, അതുകൊണ്ട് വല്ലാതെ ചോദ്യവും പറച്ചിലൊന്നും എൻ്റെ അടുത്തോട്ട് വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചീരു മേലോട്ട് കയറിപ്പോകുമ്പോൾ, ഇവളെടുത്ത് ഇനി ഏത് സ്വഭാവമാണ് എടുക്കുക, എല്ലാ തരം സ്വഭാവം ഉള്ളടുത്ത് എടുത്തല്ലോ, അതൊന്നും ഏൽക്കുന്നില്ലല്ലോ എന്നിങ്ങനെ വിനയൻ സ്വയം നിന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഇതേ സമയം ശബരി തൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ട് ധനനെ ചോദ്യം ചെയ്യാണ്, എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്, ഇത്രയും നെറികെട്ട പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയും, എടാ ധന നീ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് അറിയുന്നില്ല, നീ കുടുംബം കലക്കുന്ന പരിപാടി എന്തിനു ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ അനിത പറയും, എന്ത് തെറ്റാണ് അച്ഛാ ഇപ്പോൾ ഇവിടെ ചെയ്തത്, ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്, എല്ലാവരും കൂടുന്ന സമയത്ത് ആ സുശീലാൻ്റെ മാത്രം ദയുടെ കുഞ്ഞിനെ കാണാൻ വന്നില്ല, അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ കാണാൻ വന്നോട്ടെ എന്ന് കരുതിയിട്ട് ല്ലേ ധനേട്ട അങ്ങനെ പറഞ്ഞത് എന്ന് അനിത അവിടെ പറയുമ്പോൾ, അവിടെ ധനം പറയും, ആ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഉടൻ തന്നെ പറയും, അതാണോ പറഞ്ഞത്, ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണല്ലോ ധന ഏട്ടൻ വിളിച്ചു പറഞ്ഞത് എന്നാണല്ലോ സുശീലാൻ്റെ അവിടെ വന്ന് പറഞ്ഞത്, ഇതൊരു ഉപകാരമാണ്, മനഃപൂർവ്വം ഒരു കുടുംബം കലക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും അനിതയും അതുപോലെ വാസന്തിയും പറയും, ഇതിപ്പോൾ നല്ലത് ചെയ്ത ഞങ്ങൾക്കായ കുറ്റം, നിൻ്റെ കുടുംബം നന്നായിക്കോട്ടെ, നിൻ്റെ കുഞ്ഞിനെ എല്ലാവരും കണ്ടോട്ടെ എന്നൊക്കെ കരുതിയിട്ട് തന്നെ ഞങ്ങൾ ഇത് ചെയ്തത്, അല്ലാതെ ഇപ്പം ഞങ്ങൾ അത്ര വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ അവിടെ വേഗം ശബരി പറയും, ദേ സഹിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്, എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ മനഃപൂർവ്വം അവിടെ തൊട്ട് ഒരു പ്രശ്നമുണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ആ മാഷിൻ്റെ ഉള്ളിലുണ്ടായ വേദന അത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെല്ലാം തിരിച്ചടി തരാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, തിരിച്ചടി ഞാൻ തരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് ശബരി പോകുമ്പോൾ രാമനാഥൻ പറയും, ഇത്രയും വൃത്തികെട്ട കൂട്ടങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല, നിങ്ങളുടെ മനസ്സ് ഇത്രയും മോശമാണെന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് രാമനാഥൻ ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ.
ഇതേ സമയം സത്യൻ വന്ന ഉടനെ സത്യനോട് സുശീല പരാതികളൊക്കെ പറയാണ്, എൻ്റെ മകനെ ഞാൻ എല്ലാം കൊണ്ടും നന്നു എന്ന് വിചാരിച്ചവനാണ്, എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്, അവൻ എന്നോട് കാട്ടുന്ന ഓരോ പ്രവൃത്തിയും കണ്ടില്ലേ, മോശമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോഴാണെങ്കിലോ ഇതിനിടയ്ക്ക് ഭാനുമ്മ പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് തെറ്റാണ്, കാരണം നിൻ്റെ ആയുധം എന്ന് പറയുന്നത് നിൻ്റെ മകനാണ്, ആ മകനെ നീ മരിച്ചെന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആയുധമില്ല സുശീല, അതോടുകൂടി നിൻ്റെ തോൽവി തുടങ്ങി, വല്ലാതെ നീ കിടന്ന് അഹങ്കരിക്കണ്ട എന്ന് ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച് ഭാനുമ്മ പറഞ്ഞത് ഇങ്ങനെ സുശീല ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യനോട് വീണ്ടും തൻ്റെ പരാതികൾ ഇങ്ങനെ പറയണ, എന്നാലും സത്യ ഇത്രയും വൃത്തികെട്ടവനാണ് ഇന്ദ്രൻ എന്ന് ഞാൻ അറിഞ്ഞില്ല, അവൻ എന്നെ ഒരു കോമാളിയെ പോലെ എന്നെ പറ്റിച്ചും കൊണ്ട് അവനെ ഓരോ ദിവസവും ഭാര്യ വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുകയെന്ന് അതിനൊക്കെ കൂട്ടു നിന്നത് ഇവളാണ്, ഇവള് കുടുംബം തകർക്കുന്നവളാണ് എന്നൊക്കെ ഇങ്ങനെ അനുപമയെ കേൾപ്പിച്ച് ഇങ്ങനെ പറയുമ്പോൾ സത്യനെ അതൊക്കെ ഇങ്ങനെ അന്തം വിട്ട് കേട്ടു നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ സത്യനോട് ഇത് ആദ്യം തന്നെ ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ഇതേ സമയം എന്നാലും സത്യ നീയാണ് നല്ലവൻ എന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകി പോയി, നീ നല്ലവൻ തന്നെയാണ്, നിനക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, നീ ഒന്നും ഒളിച്ചു മറിച്ച് ഇന്നേ വരെ ചെയ്തിട്ടില്ല, എൻ്റെ മകനെ ഞാൻ അമിതമായി വിശ്വസിച്ച് അവൻ ഒളിച്ചു മറിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് തോന്നിയത്, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ സത്യ, നിന്നെ എന്തിന് ഏതിന് കുറ്റം പറയുന്നത്, തെറ്റായി പോയി എന്നൊരു തോന്നൽ എന്നിൽ വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ സുശീല പറയുന്ന സമയത്ത് ഇന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ഇന്ദ്രനെ കണ്ടോടൻ തന്നെ സത്യം പറയും, എന്താണ് ഇന്ദ്രേട്ട ഈ കാട്ടിക്കൂട്ടുന്നത്, ഇന്ദ്രേട്ടൻ ചെയ്തത് വളരെ തെറ്റാണെന്ന് പറയുമ്പോൾ എന്താടാ സത്യം നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, പിന്നെ ഞാൻ എന്ത് പറയണം, രണ്ട് കാലിൽ നിൽക്കുന്ന ഇന്ദ്രേട്ടൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ അതൊരിക്കലും ശരിയല്ല, ഒന്നെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ നിൽക്കുക, ഇതേതെങ്കിലും ഒന്ന് ചെയ്യണം, അമ്മയെ കബളിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത് അത് ഒരിക്കലും ശരിയല്ല ഇന്ദ്രേട്ട, അത് ഞാൻ പറയുന്നത് ശരി തന്നെ എന്ന് പറയാനേട്ടാ. ഇത് കേൾക്കുന്ന അനുപമ ആകെ ഞെട്ടിപ്പോവാണ്, ഇതെന്താ സത്യൻ അമ്മക്ക് കൂടെ പിടിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ അനുപമ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം സത്യം പറയും, ഇന്ദ്രേട്ടാ ഇങ്ങനെയൊന്നും ഒരിക്കലും അമ്മയോട് ചെയ്യാൻ പാടില്ല, ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ദ്രേട്ടനെ ഇങ്ങനെയൊക്കെ അമ്മ വളർത്തിയത്, എന്നിട്ട് അതൊക്കെ മറന്ന് ഇന്ദ്രേട്ടൻ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയല്ല, ഒന്നെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ സമ്മതം നൽകുക, അതല്ലെങ്കിൽ സമ്മതം വാങ്ങുക, അതല്ലെങ്കിൽ പോവാതിരിക്കുക, ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ അമ്മയെ ഒരു കോമാളിയെ പോലെ ഇങ്ങനെ വലിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുകയാണ് എന്നൊക്കെ എന്നെ സത്യം പറയുമ്പോൾ ഇന്ദ്രൻ അടുത്തോട്ട് വന്നിട്ട് പറയും, എന്താടാ സത്യം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇതെനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ സത്യം, നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി, ഈ വീട്ടിലും വെറുതെ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയല്ലേ ഞാനിങ്ങനെ ഒളിച്ചും പാത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്തത്, അല്ലാതെ അതിനുമാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നീ പറ എന്നൊക്കെ സത്യനോട് പറയുമ്പോൾ സുശീല പറയും, മതിയടാ നീ സംസാരിക്കണ്ട നിർത്തിയേക്ക്, ഇനി എന്തായാലും ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാനും എൻ്റെ സത്യനും അതുപോലെ തന്നെ ഈ സോനയും കൂടി വേറെ വീടെടുത്ത് താമസിക്കുകയാണ്, നിങ്ങൾ ഈ വീട്ടിൽ നിന്നോളൂ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ പറയും, അമ്മേ അമ്മ എന്തിനാണ് ഈ മുൻഷിൻ്റെ അമ്മക്ക്, ഇത്രയും മുൻഷിൻ്റെ അമ്മ നല്ലതല്ലട്ടോ എന്ന് പറയുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് സത്യം പറയും, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഞങ്ങളിവിടെ നിൽക്കും തോറും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഇത് കേട്ട സുശീലയുടെ മുഖം ഇങ്ങനെ മാറുകയാണ്, എന്താ സത്യം ഇങ്ങനെ സംസാരിക്കുന്നത്, എന്നിട്ട് ഇന്ദ്രൻ പറയടാ നീ അമ്മക്ക് ഇങ്ങനെ തെറ്റിന് കുട പിടിച്ച് കൊടുക്കല്ലേ, സോന ചെയ്യുന്ന അതേ പരിപാടി നീയും ചെയ്യലടാ, നീ എന്താടാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടണം കേട്ടോ. ഈ സമയം സത്യനോട് ദേഷ്യപ്പെടുമ്പോൾ സത്യം പറയും, അല്ല അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇന്നൊന്നെല്ലാം തുടങ്ങിയതല്ലോ, ഒരുപാട് നാളായല്ലോ ഇവിടെ പ്രശ്നം തുടങ്ങിയത്, അതുകൊണ്ട് അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കുക തന്നെയാണ് നല്ലത്, എന്നാൽ ഈ പ്രശ്നത്തിന് ഒരുപാട് പരിഹാരം കണ്ടെത്തും എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പേടിച്ചു വിറച്ച് ഇങ്ങനെ എന്താണ് സുശീല നിൽക്കുകയാണ് കേട്ടോ. ഇവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്, എന്നാൽ അനുപമൊക്കെ ആണെങ്കിലോ എന്താ സത്യൻ ഇത്ര പെട്ടെന്ന് മാറിയത് എന്നുള്ള ഭാവത്തിൽ അനുപമം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ സത്യൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ അനുവേടത്തേക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാവുമല്ലോ എന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ.